സ്വാമി അയ്യപ്പൻ. അഖിലാണ്ടേശ്വരനയ്യപ്പ, അഖില ചരാചരനയ്യപ്പ, അഖിലാണ്ടേശ്വരനയ്യപ്പ, അഖില ചരാചരനയ്യപ്പ, അനാഥരക്ഷകനയ്യപ്പ, അഭയം നീയേ മണികണ്ഠ. അനാഥരക്ഷകനയ്യപ്പ, അഭയം നീയേ മണികണ്ഠ. പ്രജാപരിപാലനത്തിൽ ശ്രദ്ധയും നയപ്രയോഗത്തിൽ സാമർഥ്യവും ആശ്രിത രക്ഷണത്തിൽ ദയാലുത്വവും ശത്രു സംഹാരത്തിൽ ശൗര്യവും ഈശ്വരഭക്തിയിൽ അദ്വിതീയനുമായ പന്തളം രാജശേഖര മന്നവന് വന്യമൃഗങ്ങളിൽ നിന്നും ജനതയെ പരിരക്ഷിക്കുവാൻ തന്റെ രാജ്യാതിർത്തിയിലുള്ള സഹ്യപർവ്വതത്തിലെ ഘോരവനത്തിലേക്ക് പടയാളികളുമായി പോയി. ആവനത്തിലേക്കെന്ന് പൂവരനായാത്തിനായി താവുമുദ്വേഗമാർണം ഒരുങ്ങി വന്നു. ആവനത്തിലേക്കെന്ന് പൂവരനായാത്തിനായി താവുമുദ്വേഗമാർണം ഒരുങ്ങി വന്നു. അടവിയുടെ നികടത്തിലൂടെ ഭടജനങ്ങളുമൊത്ത് പന്തളം ഭൂപതി ഹിംസ മൃഗങ്ങളെ വേട്ടയാടുകയാണ്. കാട്ടുപോത്ത്, കടുവ, പുലി, പന്നി, ആനകൾ എല്ലാം രാജാവിന്റെയും പടയാളികളുടെയും കൂരമ്പുകൾ ഏറ്റ് പ്രാണരക്ഷാർത്ഥം ഓടുകയാണ്. വേട്ടയാടിത്തളർന്ന പന്തളം മഹാരാജാവ് ഒന്ന് വിശ്രമിക്കുന്നതിന് വേണ്ടി വനമധ്യത്തിൽ ഒരു സ്ഥലം തിരക്കി നടന്നു. വന്യമൃഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഘോര വനം, അവിടെ വിശ്രമിക്കാൻ പറ്റിയ ഇടം അപൂർവമാണ്. കാനനഭംഗി ആസ്വദിച്ചുകൊണ്ട് രാജാവ് കാന്താര മധ്യത്തിലൂടെ നടന്ന് നടന്ന് സ്വച്ഛജല പരിപൂർണയായ പമ്പാനദിയുടെ തീരത്തെത്തി. അനുരാഗിണിയായ ഏകാന്ത കാമുകിയെ പോലെ വളഞ്ഞു പുളഞ്ഞു പോവുകയാണ് പരിശുദ്ധയായ പമ്പാനദി. ശ്രീരാമചന്ദ്രന്റെ പരിശുദ്ധ പാദസ്പർശത്താൽ പവിത്രമാണ് ആ വനതല. ഹനുമാനും ശ്രീരാമചന്ദ്രനും തമ്മിൽ കണ്ടുമുട്ടിയ ഋഷ്യമൂകാചലം പമ്പയുടെ സമീപത്താണ്. പമ്പയുടെ തീരത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് മന്ദഭവനുമേറ്റ് ഒരു വൃക്ഷച്ചുവട്ടിൽ പന്തളം നരവധി വിശ്രമിച്ചു. അപ്പോൾ ഏറ്റവും അടുത്തായി ചാരത്തു കേൾക്കുന്നു കുഞ്ഞിന്റെ രോദനം അരചനദീവ വിഷമനായി. ചാരത്തു കേൾക്കുന്നു കുഞ്ഞിന്റെ രോദനം അരചനദീവ വിഷമനായി. കുട്ടികളില്ലാത്ത മന്നവൻ ശിശുവിൻ്റെ തേനീക്കരച്ചിലിൽ ഖിന്നനായി. കുട്ടികളില്ലാത്ത മന്നവൻ ശിശുവിൻ്റെ തേനീക്കരച്ചിലിൽ ഖിന്നനായി. രാജാവ് വിശ്രമിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തിന് ഏറ്റവും അടുത്തായി ഒരു പിഞ്ചു കുഞ്ഞിന്റെ തേങ്ങിക്കരച്ചിൽ കേൾക്കുന്നു. രാജാവ് ഞെട്ടിപ്പോയി. എന്ത്, ഈ കൊടുങ്കാട്ടിൽ ഒരു കുഞ്ഞിന്റെ ദൈനിക രോദനമല്ലേ കേൾക്കുന്നത്? ഏറ്റവും അടുത്താണല്ലോ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത്. ഒരുപക്ഷേ കുട്ടികളില്ലാത്ത എന്റെ വേദന ഖനീഭവിച്ച് ഹൃദയത്തിൽ നിന്നുണ്ടായ തേങ്ങലായിരിക്കുമോ ഈ കുഞ്ഞിന്റെ കരച്ചിൽ? അയ്യോ ദൈവമേ, വീണ്ടും ആ കുഞ്ഞിന്റെ രോദനം കേൾക്കുന്നല്ലോ. രാജാവ് ചിന്താക്രാന്തനായി ഇത് കർത്തവ്യതാമൂഢനായി ചമച്ചു. അപ്പോഴും ആ കുഞ്ഞിന്റെ കരച്ചിൽ ഉയർന്നുകൊണ്ടിരുന്നു. പന്തളം നരവതി അധിക സമയം അവിടെ ചിന്തിച്ചിരുന്നില്ല. അദ്ദേഹം എഴുന്നേറ്റു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട ഭാഗം ലക്ഷ്യമാക്കി വേഗം നടന്നു. ആ കുഞ്ഞ് തന്നെ വിളിക്കുകയാണോ എന്ന് രാജാവിന് തോന്നി. രാജാവ് അല്പദൂരം ചെന്നപ്പോൾ വളരെ അത്ഭുതം. ഓമനക്കാലും കരവും കുളഞ്ഞു പൂമലർ ചുണ്ടിൽ ചിരി പരത്തി. ഓമനക്കാലും കരവും കുളഞ്ഞു പൂമലർ ചുണ്ടിൽ ചിരി പരത്തി. പൂന്തളിർമെത്ത വിരിപ്പിൽ കിടക്കും പൂപ്പൈതലാനന്ദലീനനായി. പൂന്തളിർമെത്ത വിരിപ്പിൽ കിടക്കും പൂപ്പൈതലാനന്ദലീനനായി.
ഒരു ചെഞ്ചോര പൈതൽ കൈകാലുകൾ കുലുക്കി ചെഞ്ചുണ്ടിൽ പുഞ്ചിരി തൂകിക്കൊണ്ട് പൂമത്തയിൽ കിടക്കുകയാണ്. ദിവ്യപ്രകാശം പരത്തുന്ന ആ പൂമ്പൈതലിനെ കണ്ട് രാജാവ് അത്ഭുത സ്തബ്ധനായി ഒരു നിമിഷം നിന്നുപോയി. കാന്തിയും ചൈതന്യവും തുള്ളിത്തുളുമ്പുന്ന ആ ദിവ്യ ശിശുവിനെ നോക്കി രാജാവ് നിമിഷങ്ങളധികം നിന്നില്ല. അതാ ഒരു സന്യാസിവരൻ രാജാവിന്റെ സമീപത്തേക്ക് വരുന്നു. മഹാരാജാവ് ആ മഹർഷിവര്യനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. പിരിച്ചുകെട്ടിയ ജടയിൽ ചുറ്റും നിരത്തിമാലകൾ രുദ്രാക്ഷം. പിരിച്ചുകെട്ടിയ ജടയിൽ ചുറ്റും നിരത്തിമാലകൾ രുദ്രാക്ഷം. ഉണങ്ങും ഉടലുകൾ കയ്യിൽ ദണ്ടും ജലത്തിനുള്ള കമണ്ഡലും. ഉണങ്ങും ഉടലുകൾ കയ്യിൽ ദണ്ടും ജലത്തിനുള്ള കമണ്ഡലും. കറുത്തദേഹം മുഴുവൻ ചാരം കനത്ത മരവിരി മെതിയടിയും. കറുത്തദേഹം മുഴുവൻ ചാരം കനത്ത മരവിരി മെതിയടിയും. ജടാവൽക്കലധാരിയായ ഒരു യോഗീന്ദ്രൻ ഭക്തിപൂർവം തൊഴുതുകൊണ്ട് നിന്ന പന്തളൻ രാജാവിനോട് പറഞ്ഞു, മന്നവേന്ദ്ര, ഈ കുഞ്ഞ് ബ്രഹ്മകുലജാതനാണ്. പുത്രദുഃഖത്താൽ ദഗ്ധഹൃദയനായ അങ്ങയ്ക്ക് അഖിലേശ്വരൻ തന്ന നിധിയാണ്. ഈ ദിവ്യ ശിശുവിനെ യഥാവിധി വളർത്തുക. ഇവന്റെ കൃത്യധാവള്യം ലോകം മുഴുവൻ പരക്കും. ഇവന്റെ പേരിൽ നീ ആരാധ്യനുമാകും. ഈ കുഞ്ഞിന്റെ കണ്ഠത്തിൽ ബാലസൂര്യനെ പോലെ പ്രശോഭിക്കുന്ന ഒരു രത്നം കാണുന്നില്ലേ? ഇവനെ മണികണ്ഠൻ എന്ന നാമകരണം ചെയ്യുക. മണികണ്ഠൻ നിന്റെയും നാടിന്റെയും ദുഃഖമെല്ലാം അകറ്റും. അധികം താമസിയാതെ അങ്ങയുടെ ധർമ്മപത്നി ഒരു കുമാരനെ പ്രസവിക്കും. സന്യാസി ശ്രേഷ്ഠൻ ഇത്രയും പറഞ്ഞിട്ട് പൂമത്തികൾ കിടക്കുന്ന ആ ദിവ്യ ശിശുവിനെ എടുത്ത് രാജാവിന്റെ കയ്യിൽ കൊടുത്തു. ഒരു നിമിഷത്തിനുള്ളിൽ സന്യാസി മറയുകയും ചെയ്തു. തനിക്ക് ലഭിച്ച സൗഭാഗ്യ സമ്പത്തായ ഓമന കുഞ്ഞിനെയും എടുത്തുകൊണ്ട് രാജാവ് പന്തളം രാജധാനിയിലേക്ക് പോയി. പമ്പാളടത്തിൽ കണ്ട പന്തളൻ രാജാവിന് ലഭിച്ച ഈ ദിവ്യ ശിശു ഏതാണ്? അതാണ് നമുക്കറിയേണ്ടത് അല്ലേ? അതൊരു വേദനിക്കുന്ന കഥയാണ്. ഒരു മോഹത്തിന്റെ കഥ, ഒരു മോഹിനിയുടെ കഥ. മോഹത്തിൻ കഥയാണ് മോഹിനി കഥയാണ്, മോഹത്തിൻ കഥയാണ് മോഹിനി കഥയാണ്, മോഹനചന്ദ്രന്റെ ജന്മകഥ. മോഹത്തിൻ കഥയാണ് മോഹിനി കഥയാണ്, മോഹനചന്ദ്രന്റെ ജന്മകഥ. കലിയുഗ വരദനം ധർമ്മശാസ്താവിന്റെ അവതാരം പറയുന്ന കഥയാണ്. കലിയുഗ വരദന ധർമ്മശാസ്താവിന്റെ അവതാരം പറയുന്ന കഥയാണ്. മോഹത്തിൻ കഥയാ മോഹിനി കഥയാ. ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി മഥനം നടത്തിയപ്പോൾ ലഭിച്ച അമൃത് അസുരന്മാർ കൈക്കലാക്കിക്കൊണ്ട് കടന്നുപോയി. ദേവന്മാർ മഹാവിഷ്ണുവിനോട് സങ്കടം ഉണർത്തിച്ചു. ദുഃഖനിവാരണ മാർഗം ഭഗവാൻ ചിന്തിച്ചു. എന്ത്? അസുരന്മാർ അമൃത് കൈവശമാക്കിയെന്നും ഏത് വിധമെങ്കിലും അമൃത് വീണ്ടെടുത്ത് ദേവകൾക്ക് കൊടുക്കണം. ദുർവാസാവിന്റെ ശാപത്താൽ ദേവന്മാർക്ക് സംഭവിച്ച ജരാനര അമൃത് ഭുജിച്ചെങ്കിലേ ഇല്ലാതാകും എന്നിങ്ങനെ ചിന്തിച്ച മഹാവിഷ്ണു മോഹിനീ രൂപം പൂണ്ട് അസുരന്മാരുടെ സങ്കേതത്തിൽ എത്തി. അമൃത് ലഭിച്ചതിൽ മതിമറന്നിരുന്ന അസുരന്മാർ സുന്ദരിയായ മോഹിനിയുടെ രൂപസുഖകുമാരിയെ കണ്ട് നിശ്ചലരായി നോക്കിരുന്നു. അപരിചിതയായ ആ അങ്കനാരത്നത്തിന്റെ സൗന്ദര്യ ധോരണിയിൽ അവർ ലയിച്ചു. നീലോൽപ്പലമിഴി നിർമ്മല രൂപിണി നീലപുരി കുഴൽ തിങ്ങും മനോഹരി. നീലോൽപ്പലമിഴി നിർമ്മല രൂപിണി നീലപുരി കുഴൽ തിങ്ങും മനോഹരി.
പഴം വെല്ലും ചമ്പവീഴാധരമോ, തുണ്ടിപ്പഴം വെല്ലും ചമ്പവീഴാധരമോ, ഇന്ദ്രനീലക്കല്ലിൻ കണ്ണുള്ള പെണ്ണ്, തുണ്ടിപ്പഴം വെല്ലും ചമ്പവീഴാധരമോ, ഇന്ദ്രനീലക്കല്ലിൻ കണ്ണുള്ള പെണ്ണീലോൽപലമിഴി നിർമ്മലരൂപിണി, നീലപ്പൂരി കുഴൽ തിങ്ങും മനോഹരി. കന്നിനീലാവിൻ നിറമുള്ള പെണ്ണ്, ആരിലും മോഹം ജനിപ്പിക്കും പെണ്ണ്, കന്നിനീലാവിൻ നിറമുള്ള പെണ്ണ്, ആരിലും മോഹം ജനിപ്പിക്കും പെണ്ണ്, നീലോൽപ്പലമിഴി നിർമ്മലരൂപിണി, നീലപ്പൂരി ഉഴൽ തിങ്ങും മനോഹരി, നിർമ്മല രൂപിണി. താരും തളിരുമണിഞ്ഞ വസന്തകാന്തി പോലെ അവൾ എല്ലാ അസുരന്മാരുടെ മുന്നിലും പാറി നടന്നു. കരവല്ലികൾ കൊണ്ട് എന്തൊക്കെയോ ആംഗ്യഭാഷയിൽ ചോദിച്ചുകൊണ്ട് ഒരു മിന്നൽപ്പൊടി പോലെ അവളെല്ലാം നടന്നു. ചേതന അചേതനങ്ങളിൽ പോലും കോരിത്തരിപ്പിക്കുന്ന വശീകരണ ശക്തിയുണ്ട് അവളുടെ ആകാര സൗഷ്ഠവത്തിൽ. കാൽച്ചിലങ്ങകളുടെ ശബ്ദവും കൈവളകളുടെ മഞ്ജു ശിഞ്ചിതവും അസുരന്മാരെ ഒരാനന്ദ അനുഭൂതിയിൽ ലയിപ്പിച്ചു. അസുരന്മാർക്കെല്ലാം മോഹിനിയെ സ്വന്തമാക്കാനുള്ള അടങ്ങാത്ത ആവേശം. ഓരോരുത്തർക്കും തമ്മിൽ തർക്കമാണ്. എടാ, എനിക്ക് വേണം അവളെ ഭാര്യയായി. എതിർക്കാൻ കഴിവുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ മുന്നിലേക്ക് വരൂ, കാട്ടിത്തരാം. പലരും തമ്മിൽ മോഹിനിയെ ലഭിക്കണമെന്ന കാര്യത്തിൽ വഴക്കും ഏറ്റുമുട്ടലും ആയപ്പോൾ മോഹിനി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആരും ശ്രദ്ധ കൂട്ടേണ്ട, ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഈ അമൃത് വിളമ്പിത്തരാം. ഇത് ഭുജിച്ചതിന് ശേഷം നിങ്ങളിൽ ഒരാൾ എന്നെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളുക. നിങ്ങളെല്ലാവരും വരിവരിയായിരിക്കണം, കണ്ണുമടച്ചിരിക്കണം, ഞാൻ അമൃത വിളമ്പും. അവസാനം കണ്ണു തുറക്കുന്ന പുരുഷനെ മാത്രമേ ഞാൻ ഭർത്താവായി സ്വീകരിക്കൂ. കേട്ടല്ലോ, ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് സമ്മതമാണോ? വളരെ വേഗം അസുരന്മാർ വരിവരിയായിരുന്നു. എല്ലാവരും ഇറുക്കി കണ്ണടച്ചിരിക്കുകയാണ്. ആരും കണ്ണ് തുറന്നില്ല. അവസാനമേ തുറക്കൂ. അവരെല്ലാം മോഹിനിയുടെ മനോഹര രൂപം മനസ്സിൽ കണ്ട് കണ്ണടച്ചിരിക്കുകയാണ്. മോഹിനിയാകട്ടെ അമൃതകുംഭവും കരസ്ഥമാക്കി വളരെ വേഗം കടന്നുപോയി. ദേവകളുടെ ദുഃഖനിവാരണം നടത്തി അവരെ രക്ഷിച്ചു. ആ കാലത്തൊരു ദിവസം കാലകാലനായ ശ്രീ പരമേശ്വരൻ മഹാവിഷ്ണുവിനെ കണ്ടപ്പോൾ അസുരന്മാരിൽ നിന്നും അമൃതകുംഭം കരഗതമാക്കുന്നതിന് സ്വീകരിച്ച ആ മോഹിനി രൂപം ഒന്ന് കാണണമെന്ന് അപേക്ഷിച്ചു. മഹാവിഷ്ണു ആകട്ടെ ഉടൻ തന്നെ ആ മോഹിനി രൂപം കാട്ടിക്കൊടുത്തു. അഹോ, അത്ഭുതം തന്നെ! പൂർണ്ണ യൗവനയുക്തയായ ഒരു മത്തേഭഗാമിനി മുന്നിൽ നിൽക്കുന്നു. ലോകത്തിലുള്ള സമോഹര വസ്തുക്കളുടെ കമനീയാംശങ്ങൾ എല്ലാം ഒന്നിച്ചു ചേർന്ന ഒരു യുവസുന്ദരി. ശ്രീ പരമേശ്വരൻ ആ മോഹിനി രൂപം സശ്രദ്ധം വീക്ഷിച്ചു. കുറുനിരകളുമാ പുരിക കൊടികൾ അരുണിമ വായിക്കും കവിളിമയും, കുറുനിരകളുമാ പുരിക കൊടികൾ അരുണിമ വായിക്കും കവിളിമയും, കരിമീൻ മിഴികളും ഓമൽ തില സുമനാസികയും പവിഴാധരവും, കരിമീൻ മിഴികളും ഓമൽ തില സുമനാസികയും പവിഴാധരവും, മാദക ചിന്തകളാർക്കും മല്ല മാനിനി തന്നുട രൂപം, മോഹിനി തന്നുട രൂപം.
മഴവില്ലിന്റെ മനോഹാരിതയെ വില്ലുന്ന മോഹനിയുള്ള രൂപം കണ്ട് ഭുവനത്രയ മോഹനനായ കാമദേവനെ പോലും നേത്രാഗ്നി കൊണ്ട് ദഹിപ്പിച്ച ശ്രീ പരമേശ്വരൻ മോഹിനിയുടെ മനോഹരമായ ആ രൂപം കണ്ട് മോഹപരവശനായിപ്പോയി. എന്തിനു പറയുന്നു? അനുഭൂതികളുണരോ മാഞ്ചം ആനന്ദത്തിൻ അവിരാമം, അനുഭൂതികളുണരോ മാഞ്ചം ആനന്ദത്തിൻ അവിരാമം, മനസ്സും മിഴിയും കരളും മെയ്യും ഒന്നായി കവിത രചിക്കുന്നു, മനസ്സും മിഴിയും കരളും മെയ്യും ഒന്നായി കവിത രചിക്കുന്നു അനുഭൂതികളുടരോ മാഞ്ചം. കാലാന്തകൻ മോഹിനിയെ പ്രാപിക്കുക മൂലം ഹരിഹരസുതനായി ശ്രീ മണികണ്ഠൻ ജനിച്ചു. പുത്രദുഃഖത്താൽ പരിക്ലിന്നനും ഭക്താഗ്രഗണ്യനുമായ പന്തളൻ രാജാവിന് ശ്രീ മണികണ്ഠനെ ശ്രീ പരമേശ്വരൻ സന്യാസി വേഷം ധരിച്ച് പമ്പാതളത്തിൽ വെച്ച് നൽകി. പന്തളൻ രാജാവ് പമ്പാതളത്തിൽ നിന്ന് കിട്ടിയ ശ്രീ മണികണ്ഠനുമായി പന്തളം രാജധാനിയിൽ എത്തി. രാജ്ഞി പെരുന്ദേവി ഭക്തിയാദരപൂർവം ഈശ്വരനെന്ന നിധിയെ സസന്തോഷം സ്വീകരിച്ചു. ഒരു കുഞ്ഞിക്കാല് കാണാൻ അനേക വർഷങ്ങളായി പൂജയും പ്രാർത്ഥനയുമായി കഴിയുന്ന ആ രാജദമ്പതികൾക്ക് ജഗദീശ്വരൻ നൽകിയ മണികണ്ഠനെ കണ്ണിന് കണ്ണായി കരളിന് കരളായി അവർ വളർത്തി. സ്വർണത്തൊട്ടിലിൽ കിടത്തി രാജ്ഞി മണികണ്ഠനെ താരാട്ടുപാടി ഉറക്കും. മാണിക്യമുത്തേ മരതകമുത്തേ ഒന്മണി ദീപമേ തങ്കമുത്തേ, മാണിക്യമുത്തേ മരതകമുത്തേ ഒന്മണി ദീപമേ തങ്കമുത്തേ, ഒന്മണി ദീപമേ തങ്കമുത്തേ. ആതങ്കമെല്ലാം അകറ്റുവാനീശ്വരൻ ഞങ്ങൾക്കു നൽകിയ കന്നിമുത്തേ, ആതങ്കമെല്ലാം അകറ്റുവാനീശ്വരൻ ഞങ്ങൾക്കു നൽകിയ കന്നിമുത്തേ, മാണിക്യമുത്തേ മരതകമുത്തേ പൊന്മണി ദീപമേ തങ്കമുത്തേ, പൊന്മണി ദീപമേ തങ്കമുത്തേ. അരിരോ ആരാരിരോ ആരിരോ ആരാരിരോ ആരിരോ ആരാരിരോ. ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ പലതും കടന്നുപോയി. പന്തളൻ രാജാവിന്റെ പത്നി പെരുന്ദേവി ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. കുഞ്ഞിന് ഉത്തമൻ എന്ന് നാമകരണം ചെയ്തു. മണികണ്ഠന് ഒരു സഹോദരനുണ്ടായതിൽ രാജാവും രാജ്ഞിയും അത്യധികം സന്തോഷിച്ചു. മണികണ്ഠനും ഉത്തമനും ഒരു ഞെട്ടിലെ രണ്ട് പൂക്കൾ പോലെ വളർന്നു. ശരീരം രണ്ടെങ്കിലും ഒരു ഹൃദയം പോലെ അവർ ജീവിച്ചു. കൊട്ടാരത്തിലെ അന്തപുരത്തിൽ ആ കുഞ്ഞുങ്ങൾ തങ്കച്ചിരട്ടയിൽ മണ്ണപ്പമുണ്ടാക്കി തങ്കക്കുടങ്ങൾ കളിച്ചിടുമ്പോൾ, തങ്കച്ചിരട്ടയിൽ മണ്ണപ്പമുണ്ടാക്കി തങ്കക്കുടങ്ങൾ കളിച്ചിടുമ്പോൾ, കണ്ണു നിറയും അരജനും രാജിക്കും ഉണ്ണികളെ വാരിയും അവയ്ക്കും, കണ്ണു നിറയും അരജനും രാജിക്കും ഉണ്ണികളെ വാരിയും അവയ്ക്കും. ഉത്തമനും മണികണ്ഠനും ഒരുമയോടെ ഓരോ കളികളിൽ ഏർപ്പെട്ടു. എവിടെ നോക്കിയാലും അവരെ കാണാം. പൂമ്പാറ്റകൾ പാറിക്കളിക്കുന്ന പൂന്തോട്ടത്തിൽ, നീല നിർമ്മല തടാകക്കരയിൽ നിലാവ് വീശുന്ന പൂമുറ്റത്തിൽ
വൃക്ഷത്തണലിൽ അവരെപ്പോഴും ഒന്നിച്ചുണ്ടാകും. അരമന തൻ മണിമുറ്റത്തിൽ അപ്പുറമാ പൂന്തോട്ടത്തിൽ, അരമനതൻ മണിമുറ്റത്തിൽ അപ്പുറമാ പൂന്തോട്ടത്തിൽ, അവിടുത്തെ നീരാഴിക്കരുകിൽ അവരെ കാണാമെപ്പോഴും, അവിടുത്തെ നീരാഴിക്കരുകിൽ അവരെ കാണാമെപ്പോഴും. ക്രമേണ രാജകുമാരന്മാരുടെ വിദ്യാഭ്യാസം തുടങ്ങി. പരമഭക്തനും പാണ്ഡിത്യ പാരാവാര പാരംഗതനുമായ ഗുരുനാഥന്റെ അഭിനന്ദനവും അനുഗ്രഹവും വളരെ വേഗം മണികണ്ഠൻ നേടി. ഗുരുനാഥൻ എത്ര കൂടുതൽ പറഞ്ഞുകൊടുത്താലും മണികണ്ഠൻ അത് മുഴുവൻ വളരെ വേഗം ഹൃദയസ്ഥമാക്കി. വാക്കിലും ബുദ്ധിയിലും പ്രവൃത്തിയിലും പൂർണ്ണത കൈവന്ന വിധം മണികണ്ഠൻ സമസ്ത വിദ്യകളും ഗുരുനാഥനിൽ നിന്ന് പഠിച്ച് പ്രാവീണ്യം നേടി. അസ്ത്രശാസ്ത്രങ്ങളും വേദശാസ്ത്രങ്ങളും എല്ലാം പഠിച്ചു വേദഗ്ധനായി. അസ്ത്രശാസ്ത്രങ്ങളും വേദശാസ്ത്രങ്ങളും എല്ലാം പഠിച്ചു വേദഗ്ധനായി. ആയുധവിദ്യയിൽ വില്ലാളി വീരനായി വീരമണികണ്ഠൻ കീർത്തി നേടി. ആയുധവിദ്യയിൽ വില്ലാളി വീരനായി വീരമണികണ്ഠൻ കീർത്തി നേടി. ഗുരുനാഥന് പോലും അത്ഭുതം ഉളവാക്കുന്ന വിധം മണികണ്ഠൻ എല്ലാ വിദ്യകളും പഠിച്ച് പരിപൂർണതയിൽ എത്തി. എന്നാൽ കാണുന്നുണ്ടെന്നും മണികണ്ഠനാ ഗുരു ക്ഷീണമുഖനായും മ്ലാനനായും, കാണുന്നുണ്ടെന്നും മണികണ്ഠനാ ഗുരു ക്ഷീണമുഖനായും മ്ലാനനായും, കാരണമാവൃത്തയോഗിക്കൊരു മകൾ കാഴ്ച നശിച്ചവൻ മോകനവൻ, കാരണമാവൃത്തയോഗിക്കൊരു മകൻ കാഴ്ച നശിച്ചവൻ മോകനവൻ, കാണുന്നുണ്ടെന്നും മണികണ്ഠനാ ഗുരു ക്ഷീണമുഖനായും മ്ലാനനായും. ഗുരുനാഥനൊരു മകനുണ്ട്, അവൻ അന്ധനും മൂകനുമാണ്. ഈ ലോകത്തിലുള്ള വസ്തുക്കൾ ദർശിക്കുവാനും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഭാഷയിലൂടെ വ്യക്തമാക്കാനോ സാധിക്കാത്ത ഒരു ബാലകൻ. ആചാര്യന്റെ തീരാദുഃഖത്തിന് അറുതി വരുത്തുവാൻ തന്നെ മണികണ്ഠൻ തീരുമാനിച്ചു. ഗുരുദക്ഷിണയായി അത് നൽകുവാനും നിശ്ചയിച്ചു. അന്നൊരു ദിവസം മണികണ്ഠൻ പ്രദോഷ സന്ധിയിൽ ഗുരുപുത്രനെ അടുത്ത് വിളിച്ച് പ്രീതിപൂർവം നിറയിൽ തലോടി അനുഗ്രഹിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത ആ ഗുരുനന്ദന് ആദ്യമായി വെളിച്ചം കണ്ടപ്പോൾ തുള്ളിച്ചാടി, മണികണ്ഠനെ ആലിംഗനം ചെയ്ത് വണങ്ങി. സംസാര ശക്തി കൂടി ലഭിച്ചപ്പോൾ ആ ബാലകൻ ഭഗവത്നാമങ്ങൾ ഭക്തിപൂർവം ഉച്ചത്തിൽ ആലപിച്ചു. ശിവശങ്കര ശംഭോ ശിവനേ ത്രിപുരാന്തക ശംഭോ, ശിവശങ്കര ശംഭോ ശിവനേ ത്രിപുരാന്തക ശംഭോ, ഭൂതകമാധിപ കാലാന്തക തിങ്കൾ കലാധരനേ ശംഭോ, തിങ്കൾ കലാധരനേ ഭൂതകമാധിപ കാലാന്തക തിങ്കൾ കലാധരനേ ശംഭോ, തിങ്കൾ കലാധരനേ ശിവശങ്കര ശംഭോ ശിവനേ ത്രിപുരാന്തക ശംഭോ, ശിവശങ്കര ശംഭോ ശിവനേ ത്രിപുരാന്തക ശംഭോ. കാലം ആർക്കുവേണ്ടിയും കാത്തുനിന്നില്ല. മണികണ്ഠനെ യുവരാജാവായി അഭിഷേകം നടത്തുവാൻ പന്തളം നരപതി തീരുമാനിച്ചു.
രാജകൽപ്പന രാജ്യത്തുടനീളം തമക്കടിച്ച് വിളംബരം ചെയ്യും. ജനങ്ങൾ ആ വാർത്ത കേട്ട് അത്യധികം സന്തോഷിച്ചു. എങ്ങും ആനന്ദത്തിന്റെ അലയൊലി മുഴങ്ങി. കൊട്ടാരവാസികളും പടയാളികളും ആഹ്ലാദചിത്തരായി നൃത്തം ചെയ്യും. അന്തപുര വനിതകളാകട്ടെ ആ സുദിനവും കാത്ത് കഴിഞ്ഞു. എന്നാൽ മാനം മുട്ടുന്ന പന്തളം കൊട്ടാരത്തിന്റെ അകത്തളത്തിൽ ഈ വാർത്ത കേട്ട് രണ്ട് ഹൃദയങ്ങൾ വിങ്ങിപ്പൊട്ടുന്നുണ്ടായിരുന്നു. രാജ്ഞിയും മന്ത്രി മുഖ്യനും സംഭീതരും പരിഭ്രാന്തരുമാണവർ. കോപിച്ച് വിറച്ചു നിൽക്കുകയാണവർ. മന്ത്രി രാജ്ഞിയോട് പറഞ്ഞു, മഹാറാണി, അവിടുത്തെ സകല പ്രതാപങ്ങളും ഇതാ അസ്തമിക്കാൻ പോകുന്നു. അവിടുത്തെ പുത്രൻ ഉത്തമ രാജകുമാരൻ രാജ്യം ഭരിക്കാതെ കാട്ടിൽ നിന്ന് കിട്ടിയ മണികണ്ഠൻ രാജ്യം ഭരിക്കാൻ പോവുകയാണ്. ഇതനുവദിക്കരുത്. യുവരാജാവായി മണികണ്ഠനെ അഭിഷേകം ചെയ്യിക്കാൻ അനുവദിക്കരുത്. കാട്ടിൽ നിന്ന് കിട്ടിയ ഏതോ കാട്ടാളന്റെ മകൻ മണികണ്ഠനെ പന്തളൻ രാജ്യത്തിന് എന്താണ് അവകാശം? ഇതനുവദിക്കാൻ പാടില്ല. മന്ത്രി, ഞാനും ഇതേപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മണികണ്ഠനെ യുവരാജാവായി അഭിഷേകം നടത്തുന്നത് മുടക്കുക തന്നെ വേണം, എന്ത് വില കൊടുത്തു. പക്ഷേ മണികണ്ഠൻ നിസ്സാരനല്ല, മണികണ്ഠനെ നശിപ്പിക്കുക തന്നെ വേണം. ഈ ഭൂമുഖത്ത് കാണരുത്, അതിനെന്താണൊരു മാർഗം? ഞാൻ അതിനൊരു വഴി കണ്ടിട്ടുണ്ട്. എന്താണത്? മഹാറാണി, ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കാം. നിശ്ചയമായി മന്ത്രി പറയുന്നത് പോലെ ഞാൻ എന്തും ചെയ്യാം. മണികണ്ഠൻ യുവരാജാവാകരുത്, അതാണ് എന്റെ ആഗ്രഹം. ശരി, എന്നാൽ മഹാറാണി, ഞാൻ പറയുന്ന ഈ വിദ്യ പ്രയോഗിക്കണം. എന്താണത്? പറയാം. മഹാറാണി, അതികഠിനമായ തലവേദനയാണെന്ന് മഹാരാജാവിനെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ കൊട്ടാര വൈദ്യന്മാരെയും മറ്റ് പ്രമുഖ വൈദ്യന്മാരെയും വരുത്തുന്നതിന് മഹാരാജാവ് എന്നോട് കൽപ്പിക്കും. ഞാൻ വൈദ്യപ്രമുഖരെ കൊണ്ട് കാര്യം സാധിച്ചുകൊള്ളാം. മന്ത്രി വേഗം തന്നെ അന്തപുരത്തിൽ നിന്നും പോയി. രാജ്ഞി ഉഗ്രമായ തലവേദന മൂലമാണെന്നുള്ള ഭാവത്തിൽ കിടന്ന് വിലപിച്ചു. ഉച്ചത്തിൽ വാവിട്ട് കരഞ്ഞു.